ജലസംഭരണികളിൽ ആവശ്യത്തിന് വെള്ളമില്ലാത്തതിനാൽ കേരളം കടുത്ത വൈദ്യുതി പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ സഹായഹസ്തം. ഇടുക്കി ഡാമിൽ സ്റ്റോറേജ് കപ്പാസിറ്റിയുടെ 30% താഴെയാണ് വെള്ളമുള്ളത്. മറ്റ് അണക്കെട്ടുകളിലെ സ്ഥിതിയും സമാനം. പ്രതിദിനം 15 ദശലക്ഷം യൂണിറ്റ് വരെ ഉൽപ്പാദിപ്പിച്ചിരുന്നിടത്ത് വെള്ളമില്ലാത്തതിനാൽ നിലവിൽ 7 ദശലക്ഷം യൂണിറ്റ് മാത്രമാണ് ഉൽപ്പാദനം. ഉപഭോഗമാകട്ടെ പ്രതിദിനം 68 ദശലക്ഷം യൂണിറ്റും. വേനൽ കടുക്കുന്ന മാർച്ചിലിത് 78 ദശലക്ഷം വരെയാകും. വരൾച്ചയുടെ ലക്ഷണങ്ങൾ ഇപ്പോഴേ കാണുന്നതിനാൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താതെ മുന്നോട്ടു പോകാനാകില്ലെന്ന അവസ്ഥയുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ഇടപെടൽ. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി നൽകാൻ തയ്യാറാണെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. യൂണിറ്റ് 1 2.80 രൂപ നിരക്കിൽ വൈദ്യുതി നൽകാം. ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ ആവശ്യത്തിന് വൈദ്യുതി കേന്ദ്ര പൂളിലുണ്ടെന്നും മന്ത്രി ട്വിറ്ററിലൂടെ അറിയിച്ചു. അതേസമയം പുറത്തുനിന്നും വൈദ്യുതി കൊണ്ടുവരുന്നതിലും ചില തടസ്സങ്ങൾ സംസ്ഥാനത്തിനുണ്ട്. ആവശ്യത്തിന് ലൈൻ ഇല്ലാത്തതാണ് പ്രധാന പ്രശ്നം. പ്രതിദിനം 58 ദശലക്ഷം യൂണിറ്റ് മാത്രമാണ് കേന്ദ്രത്തിൽ നിന്നും വാങ്ങാനാവുക. താൽപ്പര്യമറിയിച്ച് സംസ്ഥാനം തുടർ നടപടികൾ സ്വീകരിച്ചാൽ കേന്ദ്രം വൈദ്യുതി നൽകി തുടങ്ങും. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.